ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഇത് ഒരു കിണറായിരുന്നു. ഈ കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമതിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കിണറാണ്. അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പറപ്പ മഴ എന്ന് പറഞ്ഞാൽ പറപ്പ മഴ ഒരാഴ്ചയായി തുടങ്ങിയിട്ട്, അതായത് കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയ നല്ല വെടിക്കെട്ട് മഴയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് നിൽക്കുമെന്നല്ലാതെ ഒരു ശമനവും ഇല്ല. മുടിഞ്ഞ മഴ, ഒരു രക്ഷയില്ല, സൂപ്പർ മഴ. അപ്പോൾ മഴയുമായിട്ട് ഉള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. കുറേ വാഴയും കുറേ മരങ്ങളും ഒക്കെ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, അവിടെ എന്തോ ഒരു കുഴി പോലെ കാണുന്നില്ലേ. പക്ഷെ ഇന്നലെ വരെ ഇതല്ലായിരുന്ന അവസ്ഥ. നമുക്ക് എന്താണെന്നൊന്ന് പോയി നോക്കാം. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഇത് ഒരു കിണറായിരുന്നു. ഈ കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമതിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കിണറാണ്. അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് ആ ഒരു കിണറിൻ്റെ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ താഴോട്ടിരുന്ന് പോയി. ഒന്നും കാണുന്നില്ല, കണ്ടില്ലേ. എന്നിട്ട് ആ ഒരു വെള്ളം വന്ന് കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മുതലാവും. കണ്ടോ, വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കിണറിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10 വർഷം മുൻപേ വരെ നമുക്ക് ഈ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇടവപ്പാതി, തുലാവർഷം, പിന്നെ ഒരു തണുപ്പ് കാലം, അത് കഴിഞ്ഞിട്ട് പിന്നെ വേനൽക്കാലം. അപ്പോൾ ഈ വേനൽക്കാലം വരുമ്പോഴത്തേക്കിന് മിക്കവാറും എല്ലാ വീടുകളിലെയും വെള്ളം കണ്ടമാനം വറ്റിപ്പോകും. അപ്പോൾ അങ്ങനെ വറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ കിണറ്റിലൊക്കെ ആയിരിക്കും നല്ലതായിട്ട് വെള്ളം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും വറ്റാത്ത രീതിയിൽ വെള്ളം ഉണ്ടായിരുന്ന ഒരു കിണറാണ്. അപ്പോൾ ആൾക്കാരെല്ലാം വന്നിട്ട് ഇവിടുന്ന് വെള്ളമൊക്കെ, പണ്ട് കാലത്താണ് കേട്ടോ, ഇപ്പോഴൊന്നുമല്ല, വെള്ളമൊക്കെ എടുത്തു പോയിക്കൊണ്ടിരുന്ന ഒരു കിണറാണ്. അങ്ങനെ അതിനൊരു സമാധിയായിട്ടുണ്ട്. അത് മൊത്തം ഇടിഞ്ഞു പറഞ്ഞ് അതിനകത്തോട്ട് അകത്തോട്ട് ഇരുന്ന് പോകുന്നത് പോലെ എങ്കിരുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുന്നതുകൊണ്ട് എന്തുവാ പുറത്ത് നടക്കുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു പറമ്പിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതൊരു മരമാണ്. ഈ മരം ചോടോടെ മേളിലോട്ട് പൊങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന വേറൊരു മരം, ഇതൊരു വലിയൊരു മരമാണ്. കണ്ടില്ലേ, അതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചോടോടെ ഈ സാധനം മേളിലേക്ക് പൊങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മരത്തിൻ്റെ ചുവട് നിങ്ങൾ നോക്കിക്കോ, ഇത് കണ്ടില്ലേ, ചുവട് നേരെ മേളിലേക്ക് പൊക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭൂമിയിൽ നിന്നുള്ള എന്തോ ഒരു പ്രകമ്പനം, അങ്ങനെ വല്ലതും, ഈ മരങ്ങളെല്ലാം പൊങ്ങി നിൽപ്പുണ്ട്. ആ ഒരു കിണറിൻ്റെ മതിലിടിഞ്ഞ് താഴോട്ടും പോയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാ തോടൊക്കെ ആണെങ്കിൽ കുത്തി ഒലിച്ച് ഒഴുകുകയാണ്. ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു തൊണ്ടിലൂടെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട്. ഓ എൻ്റെ പൊന്നെ, ഇതിനകത്ത് നമുക്കൊന്ന് കാലി തൊട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ കാലി വലിച്ചുകൊണ്ട് പോകും. അതുപോലെ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്.